ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കോട്ടയം സ്റ്റൈലിലുള്ള ഒരു അട്ടിപ്പൊളി മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചട്ടി സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ചു, അതുപോലെ തന്നെ കടുക് ഇട്ടു. അതിനൊപ്പം തന്നെ ശകല ഉലുവയും കൂടെ നമ്മളിടും. ഉലുവ പൊടിച്ചുണ്ടെങ്കിൽ അതിട്ടാലും മതി. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റി. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിൽ വെക്കുന്നതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എന്താ, ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂട്ടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. പിന്നെ ഒരു ടിപ്പെന്ന് പറയുന്നത്, കറിവേപ്പില ആദ്യമിട്ട് കടുക് പൊട്ടിച്ച് ഉടനെ ഇടാതിരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് തീയിൽ കിടന്ന് നന്നായിട്ട് എന്താ പറയുക, മൊരിഞ്ഞ് പോകും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമേ നമ്മൾ കറിവേപ്പില ഇടാവുള്ളൂ. അപ്പോൾ അതിനിച്ചിരി കൂടെ ടേസ്റ്റും കിട്ടും, അതിൻ്റെ ആ ഒരു കൂട്ടിൻ്റെ ഒരു സ്വാദും ഒക്കെ വേറൊരു സ്വാദ് അല്ലെങ്കിൽ മീൻകറിൽ നന്നായിട്ട് കിട്ടും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് മൂപ്പി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കിട്ടുന്നത് വരെ. അതിനുശേഷം നമ്മളതിലേക്ക് ഉലുവ, ഞാനിവിടെ പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചത് ചേർക്കാം, ഇവിടെ ഇപ്പം ഞാൻ ഉലുവ അല്ലാണ്ടാണ് ചേർക്കുന്നത്, മൂപ്പിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് ചേർക്കുന്നേ ഉള്ളൂ. പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർക്കുന്നതാണ് ബെറ്റർ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കോട്ടയം സ്റ്റൈലിൻ്റെ പ്രത്യേകത, ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതിനൊക്കെ ഇച്ചിരി എരിവ് കൂടുതൽ മീൻകറിക്ക് അതുപോലെ ഇറച്ചിക്കറിക്കൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോട്ടയംകാർ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം തന്നെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ കൂടുതൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അതായത് നന്നായിട്ടൊന്ന് മുളകെല്ലാം ഒന്ന് അതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം പുളി ആവശ്യത്തിന് ചേർക്കുക. ഇപ്പം നമ്മൾ മീൻകറിക്ക് ഇവിടെ എടുത്തേക്കുന്നത് വറ്റയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത്, ഇപ്പോൾ അളവായിട്ട് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും അറിയാമല്ലോ എത്രയാണ് നമ്മളെടുക്കുന്ന മീൻ, എത്രയുണ്ടോ എത്ര കഷ്ണമുണ്ടോ അതിനനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ചട്ടിയിലാവുമ്പോൾ നന്നായിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും, അതുകൊണ്ടാണ് ചട്ടിയിൽ തന്നെ വെച്ച് നോക്കാൻ പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് അത് മൂത്ത് കഴിയുമ്പോൾ, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എല്ലാം പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം, ആവശ്യത്തിന് വെള്ളം ആദ്യം ഒഴിച്ച് നോക്കുക. ഏകദേശം ആ ചാർ പൊടിയുമായിട്ട് മിക്സ് ആകുന്നത് വരെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം അത് മൂടി വെക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാം ഒന്ന് ഒന്നിച്ച് മിക്സ് ആവാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം, എന്നിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതാ ഇപ്പം നമ്മൾ പൊടിയും അതെല്ലാം ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി പതുക്കെ മീൻ മുറിച്ച് നമ്മൾ കഷ്ണമാക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങളായിട്ടെടുത്ത് ആഡ് ചെയ്യാം. അപ്പം മീൻ ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന്. അപ്പോൾ ആവശ്യത്തിന് ഈ കൂട്ടിൻ്റെ അകത്ത് നന്നായിട്ട് ഉപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ട് എങ്കിലേ മീനിലോട്ട് കഷ്ണത്തിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ അത് നോക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ടെടുത്ത് ചട്ടിയിലേക്ക് ഇടുക. ഒന്നിച്ച് കൂട്ടിയിടാതെ നന്നായിട്ട്, ഒത്തിരി ഒരുപാട് കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വലിയ ചട്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ചെറിയ കുഞ്ഞു ചട്ടിയിൽ ഉണ്ടാക്കാതെ അതാകുമ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി പാട് വരും ഒന്നിച്ച് കൂട്ടിയിട്ടാൽ. അപ്പം ഇച്ചിരി ഇതുപോലെ ഇച്ചിരി വലിയ ചട്ടിയാണ് എങ്കിൽ, വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നന്നായിട്ട് വെന്ത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പം എന്താ, ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ അതിലേക്ക് ഇട്ടു. ഇനി ജസ്റ്റ് ഒന്ന് ആ ഒരു കൂട്ടുമായിട്ട് അല്ലെങ്കിൽ ആ വെള്ളവുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ആ ചാറുമായിട്ട് അത് മിക്സായി കിടക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി എല്ലാ കഷ്ണത്തിലും ഒന്ന് പറ്റിക്കുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതേപടി അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അതേപടി വെച്ച് കഴിയുമ്പോൾ തിളയ്ക്കുന്നത് കാണാം. അപ്പോൾ തിളച്ചു എന്ന് തോന്നുമ്പോഴേ എടുത്ത് ഓഫാക്കി വെക്കരുത്. ജസ്റ്റ് അതൊന്ന് കറക്കി കൊടുക്കുക, ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞ്, അതായത് സ്പൂണിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ ഉറപ്പ് അത് മുറിഞ്ഞു പോകും, മീൻ കഷ്ണം മുറിഞ്ഞു പോകും.
ഇപ്പോൾ പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചട്ടിയിലോടെ മൊത്തത്തിലൊന്ന് കറക്കുക ചെയ്യാവുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വിതരുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ മീൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.